ഇനി നമുക്ക് ദശകം ഇരുപത്തേഴ് ആരംഭിക്കും ഈ ദശകത്തിൽ പാലാഴി മഥനവും കൂർമാവതാരവുമാണ് പറയണത് അപ്പോൾ ആദ്യം പാലാഴി പാലാഴിമനം ആ പാലാഴി പാലാഴിമനത്തിന് പാൽക്കടൽ കടയാൻ ഉണ്ടായ കാരണം ആദ്യം പറയുകയാണ് ദുർവാസാവിൻ്റെ ഒരു ശാപം ആ ശാപം കാരണമാണ് പിന്നെ ദേവന്മാർക്ക് പാലാഴി കടഞ്ഞ് അമൃതമൊക്കെ എടുക്കേണ്ടി വന്നത് ആ ശാപത്തിന്റെ കഥയൊക്കെയാണ് ആദ്യം പറയണത് നമുക്ക് ആദ്യത്തെ ശ്ലോകം വായിക്കാം ദുർവാസുരവനിതാ ദിവ്യമാല്യം ശക്രായ സ്വയമുപതായ തത്രഭൂയ നാഗേന്ദ്ര പ്രതിമൃതി ദേശാപക്രം കാഷാന്തി തരദേവതാം സജാനാം എന്താണ് ഈ ശ്ലോകത്തിൽ പറയണത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ദുർവാസ ദുർവാസ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ദുർവാസാവിന് ദുർവാസാ എന്നാണ് പറയുക ദുർവാസാവ് ദുർവാസാവ് മഹർഷി ആപ്ത ദിവ്യമാല്യ സുരവനിത പറഞ്ഞ എന്താ സുരന്മാരെ പറഞ്ഞ ദേവന്മാരെ വനിത പറഞ്ഞ സ്ത്രീ അപ്പൊ സുരവനിത പറഞ്ഞ ദേവസ്ത്രീത ആപ്തം ആപ്തം ച ലഭിച്ചത് കിട്ടിയത് നോക്കിയാണ് അപ്പൊ സുരവനിത ആപ്തം പറഞ്ഞാൽ ഒരു ദേവസ്ത്രീയിൽ നിന്നും കിട്ടിയ ദിവ്യമാല്യം ഒരു ദിവ്യമായ മാലയെ ദൈവികമായിട്ടുള്ള ഒരു മാലയെ ആ മാലയ്ക്ക് ചില മഹാത്മ്യൊക്കെ ഉണ്ട് ഈ സ്വർഗത്തിലെ ദിവ്യമായിട്ടുള്ള ഉദ്യാനങ്ങളിലുള്ള ദിവ്യ പുഷ്പങ്ങളൊക്കെ കോർത്തുണ്ടാക്കിയ മാലയാണ് ആ മാല ചൂടുന്ന ആള് മൂന്ന് ലോകങ്ങളിലും വെച്ചിട്ട് ഏറ്റവും കേമനായിത്തീരും അങ്ങനെ ദിവ്യത്വൊക്കെ ഉള്ള മഹാത്മ്യള്ള മാലയെ ഒരു മാല ുർവാസാവിന് ഒരു ദേവസ്ത്രീ കൊടുത്തു അതാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത് സുര ആ ദുർവാസാവ് ഒരു ദേവസ്ത്രീയിൽ നിന്നും കിട്ടിയ ദിവ്യമായ ഒരു മാലയെ ശക്രായ സ്വയമുപതായ ശക്ര എന്ന് പറഞ്ഞ ദേവേന്ദ്രൻ ശക്രായ പറഞ്ഞാൽ ദേവേന്ദ്രനായിക്കൊണ്ട് എന്നാണ് ദേവേന്ദ്രനെ സ്വയമുപദായ താൻ തന്നെ പോയി കൊണ്ടേ കൊടുത്തിട്ട് എന്നാണ് അപ്പോ ദുർവാസാവിന് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു മാല കിട്ടിയപ്പോ ദുർവാസാവ് ആ മാല നേരിട്ട് ദേവേന്ദ്രനെ കൊണ്ടുപോയിട്ട് സമ്മാനിച്ചു ദേവേന്ദ്രനെ ഒന്ന് ബഹുമാനിക്കാനും ഒക്കെയായിട്ട് ഒരു മഹാത്മ്യള്ള മാല ദേവേന്ദ്രനെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് സന്തോഷമായിട്ട് ദേവേന്ദ്രനെ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് എന്നാണ് ശക്രായ ച ദേവേന്ദ്രനെ സ്വയം ഉപദായ സ്വയം താൻ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് തത്ര ഭൂയ അവിടെ പിന്നീട് എന്താണ്ടായി നാഗേന്ദ്ര പ്രതിമൃതിതേ നാഗേന്ദ്ര എന്ന് പറഞ്ഞാൽ നാഗെന്ന് പറഞ്ഞ ആന എന്നും അർത്ഥണ്ട സാധാരണ നമ്മളൊക്കെ നാഗം എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നുള്ള അർത്ഥമാണ് ധാരാളം കേട്ടിട്ടുള്ളത് ആന എന്നും അർത്ഥമുണ്ട് ഇവിടെ നാഗേന്ദ്രൻ എന്ന് പറയുന്നത് ഇവിടെ ഗജ ശ്രേഷ്ഠനായ ആന എന്നുള്ള അർത്ഥത്തിലാണ് നാഗേന്ദ്ര പ്രതിമൃതിതേ പ്രതിമൃതിതേ പറഞ്ഞാൽ ചവിട്ടി അരയ്ക്കപ്പെട്ടപ്പോൾ ശ്രേഷ്ഠനായ ആനയ ഗജ ഒരു ശ്രേഷ്ഠൻ ആയ ആനയാൽ ചവിട്ടി അരയ്ക്കപ്പെട്ടപ്പോൾ ഇവിടെ ആ നാഗേന്ദ്രൻ എന്ന് പറയണത് ദേവേന്ദ്രൻ്റെ ഈ വാഹനായിട്ടുള്ള ഇരാവതം ഒരു ശ്രേഷ്ഠനായ ആനയാണ് വെളുത്ത നിറവുള്ളതാൽ കൊമ്പനായിട്ടുള്ള ആന വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ആനയാണ് അതുകൊണ്ടാണ് ആ നാഗേന്ദ്ര പ്രതിമൃതിതെ ദേവേന്ദ്രന്റെ ദുർവാസാവ് ഇങ്ങനെ വളരെ ആദരപൂർവ്വം പോയിട്ട് സമ്മാനിച്ച ആ മാല ആ ഐരാവതം അങ്ങട്ട് ചവിട്ടി അരച്ചപ്പോ ആ അതായത് ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ മുകളിൽ ഇരുന്ന് ഇരിക്കണ സമയത്താണ് തോന്നേണ്ടത് ഈ മാല കൊണ്ടിക്കൊടുത്തത് അദ്ദേഹം ദേവേന്ദ്രൻ അത് ആനയുടെ മസ്തകത്തിൽ അങ്ങോട്ട് അണിനിച്ചു ആ ദിവ്യമാല അപ്പൊ അത് വളരെ വിശിഷ്ടായിട്ടുള്ള വലിയ ദേവലോകത്തിൽത്തെ ഉദ്യാനത്തിലാണ് വല്ലാത്ത നല്ല വാസനയുണ്ട് അപ്പൊ ഈ വണ്ടുകളൊക്കെ ഈ പൂവിൻ്റെ കേമത്തെ കൊണ്ട് വാസനയും തേനും ഒക്കെ കാരണം വണ്ടുകൾ ധാരാളം വന്ന് മൂളി മൂളി പറക്കുക ഈ മാലയുടെ ചുറ്റും അപ്പൊ ഈ ആനയുടെ പുസ്തകത്തിൽ മാല ഇട്ടപ്പോ ആ മാലയുടെ ചുറ്റും വണ്ടുകൾ വന്നപ്പോൾ മാ ആ ആനയ്ക്കതൊരു ശല്യമായി വണ്ടുകളെ കൊണ്ട് ആന വേഗം തുമ്പി കയ്യോണ്ട് ആ മാല കെടുത്ത് അപ്പി ഇടുത്ത് നിലത്തൊക്കെ ഇട്ടിട്ട് കാല ചവിട്ടിയ കട അതാണ് ഇതൊക്കെ ഈ ദുർവാസാവ് കണ്ടുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് പോണതിൻ്റെ മുമ്പ് ദുർവാസാവിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അതൊക്കെ കഴിഞ്ഞു ആ അപ്പൊ ദുർവാസാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു താൻ ഇത്ര ആദരപൂർവ്വം സ്വയം കൊണ്ടുവന്ന് കൊടുത്ത മാല ഇങ്ങനെ യാണയ്ക്ക് ചവിട്ടി അരയ്ക്കാൻ ഇട്ടു കൊടുത്തൂലോ ദേവേന്ദ്രൻ എന്ന് വെച്ചിട്ട് ഭയങ്കര ദേഷ്യം വന്നു എന്നിട്ട് എന്താ ചെയ്ത ശശാപ സക്രം ശശാപ പറഞ്ഞാ ശപിച്ചു സക്രം പറഞ്ഞ ദേവേന്ദ്രനെ അപ്പോ ദേഷ്യം വരൽ കഴിഞ്ഞ ഉടനെ ദേവേന്ദ്രനെ ഇങ്ങോട്ട് ശപിക്കുകയും ചെയ്തു അതാണ് ഇതുവരെ പറഞ്ഞത് അപ്പൊ ദുർവാസാവിന് ഒരു ദേവസ്ത്രീ കൊടുത്ത ദിവ്യമാല ദിവ്യമായ മാല ദുർവാസാവ് താൻ തന്നെ നേരിട്ട് ചെന്ന് ബഹുമാനപൂർവ്വം ദേവേന്ദ്രനും കൊടുത്തു അത് ആ ദുർവാസാവ് നോക്കി നിൽക്കെ തന്നെ ആ മാല ആ ഐരാവത കിട ചവിട്ടി അരക്കുകയും ചെയ്തു അത് കണ്ട് ദേഷ്യം വന്ന ദുർവാസാവ് ഉടനെ തന്നെ ദേവേന്ദ്രനെ ശപിക്കുകയും ചെയ്തു അതാണ് ഈ മൂ ആദ്യത്തെ മൂന്ന് വരിയിൽ പറഞ്ഞത് അതായത് ശപിച്ചത് എന്താന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല അപ്പൊ എന്താണെന്നുവെച്ചാല് എല്ലാ ശരി അത് എന്തായിരുന്നു ദുർവാസ അവന്റെ ശാപം അടുത്ത ശ്ലോകത്തു നിന്ന് നമുക്ക് മനസ്സിലാവും ശാപവാക്കായിട്ട് ഈ ശ്ലോകത്തിൽ പറയണില്ല സ്വത ഈ ദേവന്മാര് ഒരിക്കലും ജരാനരകൾ അവർക്ക് ബാല്യോ കൗമാരോ യൗവനോ മാത്രമേ ഉള്ളൂ വാർദ്ധക്യമില്ലാത്തവരാണ് എന്ന് അവര് യൗവനായിട്ടിരിക്കണോ ഒരു ശക്തിമാന്മാരായിട്ടിരിക്കണോ രൂപ അങ്ങനെയുള്ള ദേവന്മാരെ ദുർവാസവ കിട്ട് ശാപിച്ചു നിങ്ങളൊക്കെ ദേവേന്ദ്രൻ അടക്കം ഉള്ള എല്ലാ ദേവന്മാരും ജരാനര ബാധിച്ചു വയസ്സന്മാരായി ശക്തി ഇല്ലാത്തവരായി നിങ്ങളുടെ ഐശ്വര്യമൊക്കെ അല്ലെവട്ടെ എന്ന് ആ ദേവന്മാരെ അടക്കി കിട്ടി ശപിച്ചു അത് ഈ ശ്ലോകത്തിൽ എന്താ ശാപെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ അവസാനത്തെ വരിയിൽ മേൽപ്പത്തൂര് എന്താ പറയണതെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാണ് മേൽപ്പത്തൂര് കാക്ഷാന്തി ത്വതി തര ദേവതാംശജാനാം മേൽപ്പത്തൂര് പറയാണ് കാക്ഷാന്തി എന്ത് ക്ഷമയുള്ളത് ആരൊക്കെ ത്വതി തര ദേവതാംസജാനം ഭഗവാനോട് പറയണം എൽപ്പത്തൂര് ഭഗവാനെ ത്വതീതരം ത്വതീതരം പറഞ്ഞാൽ അങ്ങയിൽ നിന്നും ഭിന്നരായിട്ട് വേറെ ഉള്ള അംശജാന ദേവന്മാരുടെ അംശമായിട്ട് വന്ന് ജനിച്ചവർക്ക് മറ്റ് വിഷ്ണു ഭഗവാനല്ലാണ്ട് മറ്റു ദേവന്മാരുടെ അംശാവതാരമായി ജനിച്ചവർക്കൊക്കെ എവിടെമ ഉള്ളത് ച അങ്ങനെയുള്ളവർക്കൊന്നും ക്ഷമയേ ഇല്ല എന്നാണ് മേപ്പത്തൂര് പറയണത് എവിടെയാ ക്ഷമാ ക്ഷമ ഇല്ല ഇല്ലാന്ന് എന്താ അങ്ങനെ പറയണവച്ചാല് ഈ ദുർവാസാവ് ശ്രീ പരമേശ്വരന്റെ ശിവഭഗവാന്റെ അബ്ജാവതാരാണ് അപ്പൊ പറയുകയാണ് ശിവഭഗവാൻ വലിയ ദേഷ്യള ആളാണ് അപ്പൊ ശിവഭഗവാന്റെ അബ്ജാവതാരായിട്ട് ഉള്ളതുകൊണ്ടാണ് ദുർവാസാവിനും ഇത്ര ദേഷ്യം വന്നതും ഇത്ര പെട്ടതും ഇത്ര വലിയൊരു ശാപം ദേവന്മാർക്കൊക്കെ കൊടുത്തതും എന്ന് അപ്പോ പറയാണ് ഭഗവാൻ അപ്പൊ വിഷ്ണു ഭഗവാൻ അങ്ങനെ ദേഷ്യമൊന്നുമില്ല വിഷ്ണു ഭഗവാന്റെ അംശ ആ അംശാവതാരായിട്ട് ജനിച്ചവരൊക്കെ അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ശിവഭഗവാന്റെ തപസ ഇളക്കാൻ ദേവേന്ദ്രൻ കാമദേവനെ ഒക്കെ പറഞ്ഞയച്ചപ്പോ തപസ ഇളക്കാനും പറ്റിയില്ല ആ മൂന്നാം അങ്ങോട്ട് മേഴിച്ചു ദേഷ്യം വന്നിട്ട് കാമദേവനെ ചുട്ട് ഭസ്മാക്കൂലോ അപ്പൊ ഭഗവാന്റെ ദേഷ്യമൊക്കെ അവിടെ കണ്ടതാണ് നമ്മളെ നേരെ മറച്ചേ അതുപോലെ തന്നെ ദേവേന്ദ്രൻ കാമദേവനെ പറഞ്ഞയച്ചു വിഷ്ണുവിന്റെ അംശാവതാരമായിട്ടുള്ള നരനാരായണന്മാര് തപസ് ചെയ്യണോർത്തിയിരിക്കരുടെ തപസ ഇളക്കാൻ അവിടെയും കാമദേവന് തപസ ഇളക്കാനൊന്നും പറ്റിയില്ല പക്ഷേ കണ്ണ് തുറന്നിട്ട് ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത് ആ നര നാരായണ മുനിയായിട്ട് ഉള്ള വിഷ്ണുവിന്റെ അംശാവതാരമായിട്ടുള്ള ഭഗവാൻ ഒന്ന് ചിരിച്ചു അപ്പോൾ ദേവേ അന്ന് കാമദേവനൊക്കെ വല്ലാണ്ട പേടിച്ചു അങ്ങട് ശപിക്കൂന്ന് പക്ഷെ ഉട്ട് ശപിച്ചില്ല എന്ന് മാത്രമല്ല പുഞ്ചിരിച്ചു എന്നിട്ട് ഒരു തമാശ രൂപേണ ആ ദേവേന്ദ്രൻ തപസളക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞ ചേച്ച അപ്സര സ്ത്രീകളേക്കാൾ സുന്ദരിമാരായ പരിചാരകന്മാരെയൊക്കെ അങ്ങട് കാണിച്ചു കൊടുത്തു എന്നിട്ട് തൻ്റെ തുടയിൽ നിന്ന് ലോകൈക സുന്ദരിയായ ഒരു ഉർവശിയെ ഉണ്ടാക്കിയിട്ട് ആ ദേവേന്ദ്രനെ കൊണ്ടേ കൊടുത്തോളാ പറഞ്ഞു ദേവേന്ദ്ര ഇങ്ങോട്ട് പറഞ്ഞാൽ ഈ ചെന്നൈക്കാട്ടിൽ എത്ര വലിയ സുന്ദരി ഇപടണ്ടോ എന്നൊക്കെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിനെയൊക്കെ ഒരു തമാശ രൂപത്തിലേ കൈകാര്യം ചെയ്തോളൂ ശപിക്കലൊന്നും ഉണ്ടായില്ല അപ്പൊ നമുക്ക് കാണാൻ കണ്ടൂലോ വിഷ്ണുവിന്റെ അംശാവതാരമായിട്ടുള്ള നരനാരായണന്മാരുടെ അടുത്ത് തപസളക്കാൻ പോയി അപ്പൊ അതൊക്കെ ചിരിച്ചു കൊണ്ട് കൈകാര്യം ചെയ്തു ഇവിടെ പരമേശ്വര ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള ദുർവാസാവിന് വളരെ വേഗം ക്ഷിപ്രകോപിയാണല്ലോ ദുർവാസാവ് വേഗ കോപം വന്ന് വല്ലാത്തൊരു ശാപം ദേവന്മാർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു അതാണ് മേൽപ്പത്തൂർ അവസാനത്തെ വരിയിൽ പറഞ്ഞത് ഭഗവാനെ അങ്ങയുടെ അല്ലാത്ത മറ്റേത് ദേവൻ്റെ അംശാവതാരമായിട്ട് വന്നാലും അവർക്കൊക്കെ ക്ഷമ എന്നുള്ളത് ഇല്ലേ ഇല്ല െന്റ് ജനറൽ ആയിട്ട് അങ്ങനെ ഒരു കാര്യം പറയുകയാണ് അവസാനത്തെ വരില്ല നമുക്ക് അന്വയായിട്ട് അർത്ഥം നോക്കാം ദുർവാസ ദുർവാസാവു മഹർഷി സുരവനിതാപ്ത ദിവ്യമാല്യം ദേവശ്രീയിൽ നിന്നും ലഭിച്ച ദിവ്യമായ മാലയെ ശക്രായ സ്വയം ഉപദായ ദേവേന്ദ്രന് വേണ്ടിയിട്ട് സ്വയം വന്ന് കൊടുത്തിട്ട് തത്ര ഭൂയ അവിടെ തന്നെ പിന്നീട് നാഗേന്ദ്ര പ്രതിമൃതിത്തെ ആ ഐരാവതത്തിനാൽ ചവിട്ടി അറയ്ക്കപ്പെട്ടപ്പോൾ ശക്രം ശശാപ ദേവേന്ദ്രനെ ശപിച്ചു ത്വതിതര ദേവതാംശാന ഭഗവാനെ നിന്തിരുവടി ഇതരന്മാരായിട്ടുള്ള മറ്റു ദേവന്മാരിൽ നിന്നും അംശാവതാരായിട്ട് ജനിച്ചവർക്ക് കാഷാന്തി എന്ത് ക്ഷമയുള്ളത് എന്നാണ് മേൽപ്പത്തൊരു ചോദിക്കുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ദുർവാസ സുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്രഭൂയ നാഗേന്ദ്ര പ്രതിമൃതിദേശാപക്രം കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ